നമസ്കാരം. നേമത്ത് കെ മുരളീധരനെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന പൊതുമാനദണ്ഡത്തിൽ മാറ്റം അനുവദിക്കേണ്ടതില്ലെന്നാണ് വേണുഗോപാലിൻ്റെ നിർദ്ദേശം. ഇതോടെ നേമത്ത് MM ഹസൻ സ്ഥാനാർത്ഥിയാകാനും സാധ്യതയേറി. കേരള രാഷ്ട്രീയത്തിൽ കെ മുരളീധരൻ അതിശക്തനാകുന്നത് തടയാനാണ് KCയുടെ നീക്കമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ. അതേസമയം ദേശീയ തലത്തിൽ കോൺഗ്രസിൽ വിമത ശബ്ദങ്ങളുമുണ്ട്. ഗുലാം നബി ആസാദും കൂട്ടരുമാണ് ഇതിന് പിന്നിൽ. ഒത്തുതീർപ്പ് ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KC വേണുഗോപാലിനെ മാറ്റണമെന്ന ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അംഗീകരിച്ചിട്ടുമുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വന്നാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് KC മടങ്ങുകയും ചെയ്യും. കെ മുരളീധരൻ എന്ന KM നേമത്ത് വിജയിച്ചാൽ കോൺഗ്രസിലെ മൂന്നാമനായി മാറുകയും ചെയ്യും. അത് KC വേണുഗോപാലിന് കടുത്ത വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലാണ് മുരളിയുടെ നിയമ മത്സരത്തിന് KC പാരവയ്ക്കുന്നത്. ഇതിനൊപ്പം തൻ്റെ MLA മാരെ സൃഷ്ടിക്കാനും KC ശ്രമം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടേതെന്ന് പറഞ്ഞത് ഒരു പട്ടിക KC കേരളത്തിലെ നേതൃത്വത്തിന് കൈമാറി. ഇതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ തീരുമാനം വൈകാനുള്ള പ്രധാന കാരണം. KPCC അധ്യക്ഷനായി കെ സുധാകരൻ എത്തുന്നത് തടയുന്നതും KC വേണുഗോപാൽ തന്നെയാണ്. AK ആന്റണിയുടെ പിന്തുണയുള്ളതിനാൽ ഇതിനെ തടയാൻ ചെന്നിത്തലയ്ക്കും ചാണ്ടിക്കും കഴിയുന്നുമില്ല. മുരളീധരനെ നേമത്ത് മത്സരിപ്പിക്കാനുള്ള ചാണ്ടി ചെന്നിത്തല നീക്കം പൊളിച്ചത് വലിയ പ്രതിഷേധമായി മാറുന്നുണ്ട്. നേമത്ത് MM ഹസൻ നിൽക്കുന്നത് അത്ര ഗുണകരമാകില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും അതിവിശ്വസ്തരെ വെട്ടാനും KC ശ്രമിക്കുന്നുണ്ട്. KC ജോസഫ്, കെ ബാബു, ജോസഫ് വാഴക്കൻ, വിഷ്ണുനാഥ് തുടങ്ങിയവർക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. കേരളത്തിൽ ഗ്രൂപ്പില്ലാതെ നിന്നിരുന്ന പലരും KC ഗ്രൂപ്പിലേക്ക് മാറുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്താണ് അത് സജീവമായിരിക്കുന്നത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് ഇടപെട്ടാണ് വേണുഗോപാലിന് വഴിത്തിരിവായി മാറിയത്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ട്. അതാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് അധികാരം നൽകിയത്. എല്ലാ സ്ഥാനാർത്ഥി പട്ടികയും വേണുഗോപാൽ അംഗീകരിക്കാതെ മുന്നോട്ടു പോകില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കിടെ ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ചേരിതിരിഞ്ഞ് വാഗ്വാദം നടന്നു. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ചർച്ചയിലാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനോടും മുല്ലപ്പള്ളിയോടും പൊട്ടിത്തെറിച്ചത്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള ഒരു ചേരിപ്പോര് രൂക്ഷമായത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും കേരള ഹൗസ് കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയിലുമാണ് നേതാക്കൾ ചേരിതിരിഞ്ഞ് വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടത്. ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡ് വെട്ടുന്നതിലെ അതൃപ്തിയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രകടിപ്പിച്ചത്.